നമസ്കാരം. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ അനുഭവിക്കുന്ന ഒരു പീഡനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പല കാലങ്ങളായി മനുഷ്യാവകാശ സംഘടനകൾ അല്ലെങ്കിൽ ലോകത്തിലുള്ള വിവിധ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഉയർത്തിക്കാണിക്കുന്ന ഒന്നാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പീഡനം. പാകിസ്ഥാനിൽ ഒരു പുതിയ കഥയൊന്നുമല്ല. ഇപ്പോഴിതാ പാകിസ്ഥാനിൽ നിന്നും ഒരു പുതിയ വാർത്ത എത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഫൈസലാബാദിൽ ഇസ്ലാമിസ്റ്റുകൾ സംഘം ചേർന്ന് ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് തീയിട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദ് ജില്ലയിലെ ജറൻവാല റോഡിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. പള്ളി കൊള്ളയടിക്കപ്പെടുകയും അവിടുത്തെ സ്വത്തുക്കളൊക്കെ കവർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു ക്രൈസ്തവ വിശ്വാസി ഖുറാനെ അവഹേളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റുകൾ സംഘം ചേർന്ന് ക്രിസ്ത്യൻ പള്ളിക്ക് തീയിട്ടിരിക്കുന്നത്. മാത്രമല്ല മതനിന്ദ നടത്തി എന്നുള്ള ആരോപണങ്ങൾ കൂടി അവർ ഉയർത്തുന്നുണ്ട്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. പള്ളിയുടെ പരിസരത്തോട് ചേർന്ന് തന്നെ നിൽക്കുന്ന മറ്റ് ക്രിസ്തുമത വിശ്വാസികളായ ആളുകളുടെ വീടുകൾക്കും ഇവർ തീയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെന്നും പാകിസ്ഥാൻ പോലീസ് വൃത്തങ്ങളും അറിയിക്കുന്നു. എന്തായാലും 100 കണക്കിന് ഇസ്ലാമിസ്റ്റുകളാണ് പള്ളി അടിച്ചു തകർക്കാനും അതിന് തീയിടാനുമായി ഒന്നിച്ചു കൂടിയത്. സംഭവത്തിൽ ബിഷപ്പ് ആസാദ് മാർഷൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, അഹമ്മദിയകൾ എന്നിവർക്കെതിരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാകിസ്ഥാനിൽ അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകാറുണ്ടായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിരവധിയാണ്. ഖുറാനെ അവഹേളിച്ചു എന്നത് തെറ്റായ വാർത്തയാണ്. അത് പ്രചരിപ്പിച്ച് ക്രിസ്ത്യാനികളെ പാകിസ്ഥാനിൽ പീഡിപ്പിക്കുകയാണ് എന്നുകൂടി ഈ ബിഷപ്പ് ആസാദ് മാർഷൽ പറയുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ക്ഷേത്രങ്ങൾക്ക് തീയിട്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ മതനിന്ദ ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഖുറാനെ അവഹേളിച്ചു എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ പള്ളികൾക്ക് കൂടി തീയിട്ട് തുടങ്ങിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സംഘർഷം പാകിസ്ഥാനിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭീതിയിൽ തന്നെയാണ് ഇപ്പോൾ രാജ്യം ഉള്ളത്. പ്രത്യേകിച്ചും അവിടെ ഇപ്പോൾ ഒരു നാഥനില്ല കളരി എന്നുള്ള അവസ്ഥയാണ്. നമുക്കറിയാം അവിടുത്തെ പ്രധാനമന്ത്രി അവിടെ പദമൊഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉള്ളത് നിലവിലുള്ളത് ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയും സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരവസ്ഥയിലാണ് പാകിസ്ഥാന്. ഇത്തരത്തിലുള്ള ഒരു വംശീയമായ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള അക്രമങ്ങൾക്ക് കൂടി അവിടെ സാക്ഷിയാകേണ്ടി വരുന്നത്. എന്തായാലും നിലവിൽ അവിടെ ഇസ്ലാമിസ്റ്റുകൾ സംഘം ചേർന്ന പള്ളിക്കാണ് തീയിട്ടിരിക്കുന്നത്. ക്രിസ്തുമത വിശ്വാസികളുടെ വീടുകൾ തിരഞ്ഞു പിടിച്ച് അഗ്നിക്കിരയാക്കാൻ കൂടി ഈ സംഘം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.